تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وأتم علينا النعمة بأعلم دين شرع، وجعلنا بهذا الدين خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. أشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدًا عبد الله ورسوله، بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده، أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا عباد الله، أوصيكم وإياي بتقوى الله، ألا إن التقوى أولى ما أمر به الله المؤمنين. قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. صدق الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒന്നാമതായി വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈദുൽ ഫിത്റാണ്, പെരുന്നാളാണ്, ആഘോഷമാണ്. നമുക്ക് ഈ ആഘോഷം നോമ്പ് നോറ്റ് കിട്ടിയതാണ്, അഥവാ ഇത് നോമ്പ് നോറ്റ് കിട്ടിയ പെരുന്നാളാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഇത് നമുക്ക് നോമ്പ് നോറ്റ് കിട്ടിയ പെരുന്നാളാണ്, അതുകൊണ്ടുതന്നെ ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്, ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. അനുവദനീയമായ എല്ലാ സന്തോഷങ്ങളും വിനോദങ്ങളും, പാട്ടാകട്ടെ, കളിയാകട്ടെ, ചിരിയാകട്ടെ, ഇതുകൊണ്ട് സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റേണ്ടതാണ് ഈ ഈദ് എന്ന് പറയുന്നത്. സത്യവിശ്വാസിയുടെ ആഘോഷങ്ങളാണ് പെരുന്നാളുകൾ. ഈദുൽ ഫിത്റും ഈദുൽ അളുഹയുമൊക്കെ സത്യവിശ്വാസിയുടെ പെരുന്നാളാഘോഷങ്ങളാണ്. ഈ പെരുന്നാളുകളിൽ സത്യവിശ്വാസി സന്തോഷത്തോടുകൂടി മുഴക്കുന്നതാണ് തക്ബീറും തഹ്ലീലും തഹ്മീദുമൊക്കെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിരന്തരം ഈ തക്ബീർ ധ്വനികൾ, തഹ്ലീൽ, തഹ്മീദ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവനവനെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളുടെ സന്തോഷത്തിൻ്റെ വിജയഭേരിയാണ് ഈ മുദ്രാവാക്യങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഞാൻ അംഗീകരിക്കുകയില്ല. അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു തമ്പുരാനെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ്.
ولله الحمد അള്ളാഹുവിനാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നവൻ ഉറക്കയുറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളിലെല്ലാം അവരുടെ സംസ്കാരവും നമുക്ക് നിഴലിച്ചു കാണാം. സത്യവിശ്വാസികളുടെ ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. സ്വാഭാവികമായും ഈ ആഘോഷങ്ങളുടെ സംസ്കാരവും ഈ രണ്ട് പെരുന്നാളുകളിലും നമുക്ക് നിഴലിച്ചു കാണാം. തിന്നുക എന്നതിനപ്പുറം തീറ്റുക എന്നതാണ് പെരുന്നാൾ. ഞാൻ സന്തോഷിക്കുന്നതോടൊപ്പം എന്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നു എന്നുറപ്പ് വരുത്തലാണ് പെരുന്നാൾ. അതുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയത്. നമ്മളൊക്കെ ഫിത്ർ സകാത്ത് കൊടുത്തതുവരാണ്. എന്തിനാണ് ഫിത്ർ സകാത്ത് കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അത് പാവപ്പെട്ടവർക്ക് പെരുന്നാളിന് ഭക്ഷണം കഴിക്കാൻ വകുപ്പുണ്ടായിരിക്കണം. പെരുന്നാളിന് പട്ടിണി കിടക്കുന്നവരാരും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരാധനയായി തന്നെ നിശ്ചയിച്ചത്. ബലിപെരുന്നാളിന് ബലിയർക്കുകയാണ്. ബലിയുടെ മാംസം പാവപ്പെട്ടവന്, പ്രയാസപ്പെടുന്നവന്, ഭക്ഷണം കഴിക്കാനില്ലാത്തവന് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെ ഇല്ലാത്തവനെ പരിഗണിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ സംസ്കാരം ഈ ആഘോഷങ്ങളിൽ, രണ്ടാഘോഷങ്ങളിലും നിഴലിച്ച് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതാണല്ലോ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പൊരുൾ? എന്താണ് തക്ബീറിന്റെ പൊരുൾ? അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം നമുക്കറിയാം. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. റമദാനിൽ എനിക്ക് വലിയവൻ അല്ലാഹു ആയിരുന്നു. റമദാൻ കഴിഞ്ഞ് ഇപ്പോഴിതാ ശവ്വാൽ പിറന്നിരിക്കുന്നു. ശവ്വാലിന്റെ പിറവിയോടുകൂടി ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കുകയാണ്. അപ്പോഴും എനിക്കേറ്റവും വലിയവൻ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. എന്റെ ഇഷ്ടമല്ല, അല്ലാഹുവിന്റെ ഇഷ്ടമാണ് വലുത്. എന്റെ ഇഷ്ടമല്ല ഞാൻ പരിഗണിക്കുന്നത്. എന്റെ ഇഷ്ടത്തെക്കാളേറെ എന്നെ സൃഷ്ടിച്ച എന്റെ തമ്പുരാന്റെ ഇഷ്ടമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രധാനമായും പരിഗണിക്കുക എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതാവുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്തതെല്ലാം എനിക്ക് നിസ്സാരമാണ്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് വലുത്, അതാണ് ഞാൻ അംഗീകരിക്കുക. ലോകത്ത് വേറെ ആര് എന്ത് അതിനെതിരെ പറഞ്ഞാലും അതെനിക്ക് പ്രശ്നമേയല്ല, അതെനിക്ക് വളരെ നിസ്സാരമാണ്. അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്. ധീരതയുടെ മുദ്രാവാക്യമാണ് തക്ബീർ. അതോടൊപ്പം വിനയത്തിന്റെ മുദ്രാവാക്യമാണ് തക്ബീർ. അല്ലാഹു അക്ബർ അത് വിജയത്തിന്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന മുഴക്കം കേൾക്കുമ്പോൾ പിശാചുക്കൾ പേടിച്ചോടുന്നത്. ജിന്നുകളിലെ പിശാചുക്കൾ മാത്രമല്ല, മനുഷ്യരിലെ പിശാചുക്കൾക്കും അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഒരുതരം വിറളിയാണ്, ഒരുതരം പേടിയാണ്. ഇത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ വിജയഭേരിയാണ്. നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവർ വല്ലവരുമാണോ ഏറ്റവും വലുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലാഹു സത്യവിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ആണോ വലുത്, അതല്ല അല്ലാഹു അല്ലാത്തവരോ? സൂറത്തു തൗബ 24-ാമത്തെ ആയത്തിൽ ആ ചോദ്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഉൽ, ചോദിക്കുക, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരാണോ നിങ്ങൾക്ക് വലുത്, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണോ നിങ്ങൾക്ക് വലുത്, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരാണോ നിങ്ങൾക്ക് വലുത്, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണോ നിങ്ങൾക്ക് വലുത്, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബമാണോ നിങ്ങൾക്ക് ഏറ്റവും വലുത്, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ വതിജാറത്തുൻ തഖ്ഷൗന കസാദഹ, നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം,
നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, ഓ മസാക്കിനു തർലൗനഹ, നിങ്ങളുടെ പ്രിയപ്പെട്ട വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണോ എങ്കിൽ, ജിഹാദിൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതിനേക്കാൾ മെച്ചം ഇഷ്ടം വലുത് ഇതാണോ എങ്കിൽ, അള്ളാഹു അവന്റെ ശിക്ഷയുമായി വരുന്നത് കാത്തിരുന്നോളൂ. അതിന്റെ സമയം എപ്പോഴാണെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ശിക്ഷ വരും, അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുറപ്പ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വലുത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം നമസ്കരിക്കുമ്പോഴൊക്കെ ഓരോ അനക്കത്തിലും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത്. റമളാനും ഖുർആനും നോമ്പുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, ആ മാസത്തിൽ ജീവിക്കാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ. എന്തിനാണ് നോമ്പെടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ട്, നോമ്പെടുക്കുന്നത് ആ നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരാശ്വാസം വരാനുണ്ട്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഉദ്ദേശിക്കുന്നില്ല, പകരം നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നോമ്പ് വഴി നിങ്ങൾക്ക് എളുപ്പമാണ് ലഭിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ ദിവസങ്ങൾ പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയില്ലേ, അതിന്റെ പേരിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. വലഅല്ലക്കും തശ്കുറൂൻ, അങ്ങനെ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാൻ. അപ്പോൾ തക്ബീർ ചൊല്ലാൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താൻ, അവനെ അള്ളാഹുവാണ് ഉന്നതനെന്ന് പ്രഖ്യാപിക്കാൻ, ഇതാണ് നോമ്പിന്റെ പൊരുൾ. നോമ്പെടുക്കുന്നത് അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നമ്മളുടെ ആദർശമാണ്, അതാണ് നമ്മളുടെ സംസ്കാരം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളുകളാണ്. അത് ധീരതയുടെ ശബ്ദമാണ്, അത് നിഷേധമാണ്. ലാ ഇലാഹ എന്നാണ് ആദ്യം പറയുന്നത്. ഒരു തമ്പുരാനെയും ഞാൻ അംഗീകരിക്കില്ല, ആരുടെ മുമ്പിലും ഞാൻ കീഴ്പ്പെടുകയില്ല, ആരെയും എനിക്ക് ഭയമില്ല, നിങ്ങൾ എത്ര തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്കൊരു പേടിയുമില്ല, കാരണം എനിക്ക് അള്ളാഹു ഉണ്ട്. ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരുടെ മുമ്പിലും ഞാൻ എന്റെ ശിരസ് നമിക്കുകയില്ല, അള്ളാഹുവിൻ്റെതല്ലാത്ത വേറെ ആരുടെ കൽപ്പനയും ഞാൻ അംഗീകരിക്കുകയില്ല, അള്ളാഹുവിൻ്റെതല്ലാത്ത വേറെ ഒരു ശക്തിയുടെ മുമ്പിലും ഞാൻ അടിമയാവുകയില്ല എന്ന ധീരതയുടെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. ഞാൻ അള്ളാഹുവിന്റെ മാത്രം അടിമയാണ്. റമളാനിൽ മാത്രമല്ല, റമളാനിന് ശേഷവും ഞാൻ അള്ളാഹുവിന്റെ മാത്രം അടിമയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞാ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്നറിയണം, അതിന്റെ കരുത്തു മനസ്സിലാക്കണം, അത് പ്രഖ്യാപിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ അറിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പടച്ചവനെ, ഒരു മാസം മുഴുവൻ നീ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേട്ട് ഞാൻ ജീവിച്ചു. ആ മാസം ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നീ പറയുന്നത് കേട്ട് നിന്റെ നിയമങ്ങൾ അനുസരിച്ച്, അതെവിടെയാണെങ്കിലും തിരക്കിടില്ല, പള്ളിക്കകത്തു മാത്രമല്ല പള്ളിക്ക് പുറത്തും, എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, എന്റെ കുടുംബജീവിതത്തിൽ, എന്റെ സാമൂഹ്യ ഇടപാടുകളിൽ, എന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ, ഇവിടെയൊക്കെ നിന്റെ നിയമം, നീ എന്താണോ പറയുന്നത് അതാണ് ഞാൻ കേൾക്കുക. റമളാനിലും തുടർന്നും സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ റമളാനിയാണോ റബ്ബാനിയാണോ? റമളാനിയായ ആളുകളുണ്ട്, റമളാനിൽ മാത്രം, റമളാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, അവർ അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം നേടുന്നവരല്ല,
റമളാൻ കഴിഞ്ഞാലും റമളാനിന്റെ കരുത്തും റമളാനിന്റെ ചൈതന്യവും തുടർത്തുന്നവരാണ് സത്യവിശ്വാസികൾ. റമളാൻ നമ്മളോട് വിട പറഞ്ഞു, പക്ഷെ നമ്മൾ റമളാനിനോട് വിട പറയരുത്. റമളാനിന്റെ സംസ്കാരം, റമളാനിന്റെ ആരാധന, റമളാനിലെ സൽക്കർമ്മങ്ങളൊക്കെ കൂടെ കൂട്ടുക, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമുക്ക് മുത്തഖിയായി ജീവിതം തുടരാൻ കഴിയുക. എന്തിനാണ് നമ്മൾ നോമ്പെടുത്തത്? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിലെ നമുക്ക് കിട്ടേണ്ടത് തഖ്‌വയാണ്. നോമ്പ് കഴിഞ്ഞു, തഖ്‌വ കിട്ടി, നമ്മൾ മുത്തഖിയായി. ഈ തഖ്‌വ തുടരാൻ, മുത്തഖിയായി തുടരാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമുക്ക് ഈ എളുപ്പം ലഭിക്കുകയുള്ളൂ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു പറഞ്ഞില്ലേ. ആ എളുപ്പം നമുക്ക് കിട്ടണമെങ്കിൽ, നോമ്പിൽ കിട്ടിയ എളുപ്പം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നോമ്പിന്റെ സംസ്കാരം നമ്മൾ തുടരുകയും ചെയ്യണം. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുന്നത് അല്ലാഹുവാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ മുത്തഖിയാകുന്നത്. ഈ മാസം കഴിഞ്ഞുപോയ മാസം തഖ്‌വയുടെ മാസമാണ്, സബറിന്റെ മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിൽ, തഖ്‌വയും സബറും ഉണ്ടെങ്കിൽ, നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാൻ യഥാർത്ഥത്തിൽ ഒരു പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളോടാണ് അല്ലാഹു പറയുന്നത്. ഉഹദിന്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളോടാണ് അല്ലാഹു പറയുന്നത്. വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈആ, നിങ്ങൾ ധീരതയോടുകൂടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, പടച്ചവനെ പേടിച്ച് ജാഗ്രതയും സൂക്ഷ്മതയുമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളെ ഏശുകയില്ല. പലതരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും, പച്ച നുണകൾ പ്രചരിപ്പിക്കും, നിങ്ങൾക്കെതിരെ ഫോബിയ പ്രചരിപ്പിക്കും. നിങ്ങളെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്നവർ ആർ തട്ടഹസിക്കും. പക്ഷേ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, തളരാതെ തകരാതെ ജാഗ്രതയുള്ളവരായി തുടരുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളെ അശേഷം ഭയപ്പെടുത്തുകയില്ല, ബാധിക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, അവർ ചെയ്യുന്നതൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അത് അല്ലാഹു വലയം ചെയ്തിട്ടുണ്ട്, അല്ലാഹു അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, ഒരു മാസത്തെ ആത്മീയ ചികിത്സയിലായിരുന്നു നമ്മൾ. ചികിത്സ ഫലിക്കണമെങ്കിൽ അതിന്റെ പഥ്യം പാലിക്കണം, ഇല്ലെങ്കിൽ പോയ അസുഖം അതിനേക്കാൾ ശക്തിയിൽ തിരിച്ചു വരും. റമളാനിൽ പിശാചുക്കൾ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വസുഫിദത്തി ശയാത്തീൻ, ചെകുത്താന്മാരെ കെട്ടിയിട്ടുണ്ട്. കാരണം അതൊരു പരിശീലന കാലമായിരുന്നു, ട്രെയിനിങ്ങിന്റെ കാലമായിരുന്നു. ട്രെയിനിങ്ങിന്റെ കാലത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. അള്ളാഹു ചെകുത്താന്മാരെയൊക്കെ കെട്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റമളാൻ കഴിഞ്ഞു, ചെകുത്താന്മാരൊക്കെ കയറു പൊട്ടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. മനുഷ്യ ചെകുത്താന്മാരും ജിന്ന് ചെകുത്താന്മാരുമുണ്ട്. അവർക്കിന്ന് വളരെ സന്തോഷമാണ്. സത്യവിശ്വാസികൾക്കും സന്തോഷമാണ്, ചെകുത്താന്മാർക്കും സന്തോഷമാണ്. കാരണം നോമ്പെന്ന ആയുധം ഇവരിൽ നിന്ന് മാറിയിട്ടുണ്ടല്ലോ, റമളാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പെന്ന പരിച അവരുടെ കയ്യിൽ ഇനി ഇല്ലല്ലോ, ഇപ്പോൾ എനിക്ക് അവരെ വേഗത്തിൽ ആക്രമിക്കാമല്ലോ എന്ന് പിശാചുക്കൾ കരുതുന്നുണ്ട്. സഹോദരന്മാരെ, ഇനിയാണ് യുദ്ധം, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ യുദ്ധത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു, പരിശീലനമായിരുന്നു. ഇനിയാണ് നമ്മൾ പടക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള ബാറ്റിൽ ഫീൽഡ്, യുദ്ധക്കളമാണ് ഇനി. ആരാണ് ശത്രു? നമുക്ക് ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ മറ്റേ സംഘടനക്കാരനാണ് ശത്രു എന്നാണ് വിചാരിച്ചിട്ടുള്ളത്, അപ്പുറത്തുള്ളവനാണ് ശത്രു എന്നാണ് വിചാരിച്ചത്. ശത്രു, യഥാർത്ഥ ശത്രു പിശാചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, വലാ തത്തബിഉ ഖുത്വാതിശ് ശൈത്താൻ, ചെകുത്താന്റെ വഴിയിലൂടെ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ഈ ചെകുത്താൻ ഉണ്ടല്ലോ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ചെകുത്താന്മാർ പലരും ഉണ്ടാകും, പല തരത്തിലുള്ളവരുണ്ടാകും. മനുഷ്യരിൽപ്പെട്ട ചെകുത്ത് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുമുണ്ട് ചെകുത്താന്മാർ, ജിന്നുകളിലുമുണ്ട്.
രണ്ട് കൂട്ടരും സത്യവിശ്വാസികളുടെ ശത്രുക്കളാണ്. സത്യവിശ്വാസികളെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. ഇബ്ലീസ് അഹങ്കാരത്തിന് വേണ്ടി വാദിച്ചയാളാണ്, അഹങ്കാരം കാണിച്ച് വംശീയത വാദിച്ചയാളാണ്. അത്തരത്തിലുള്ള വംശീയവാദികൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്, മനുഷ്യരിലുമുണ്ട്. ചെകുത്താൻ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു എന്താ, കാല അന ഖൈറും മിൻ, മനുഷ്യന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല, കാരണം ഞാൻ സവർണനാണ്, ഞാൻ ഉത്തമനാണ്, ഞാൻ ഉന്നത കുലജാതനാണ്. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഉന്നത കുലജാതനായ ഞാൻ ഈ താഴ്ന്നവനായ മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടുകയോ സുജൂദ് ചെയ്യുകയോ നോ നെവർ. അതോടുകൂടി അവനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു അല്ലാഹു, ഇവിടുന്ന് പോകാൻ പറഞ്ഞു അല്ലാഹു. ധിക്കാരിയായ ഇബ്ലീസിനെ പുറത്താക്കി. ഇങ്ങനെ ഈ ഇബ്ലീസിന്റെ ചെകുത്താന്മാർ, ഇബ്ലീസിന്റെ കൂട്ടാളികൾ, ഇബ്ലീസിന്റെ വംശ മഹിമയും പേറി നടക്കുന്ന, വംശവെറിയുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ സൂക്ഷിക്കണം. അവർ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, പടച്ചവനോട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നോമ്പെടുത്ത് ദാനം ചെയ്തിട്ടാണ് നമുക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നരകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നരകത്തിലേക്ക് ഇനി തിരിച്ചെത്തുകയില്ല എന്നുറപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും റമളാനിൽ നമുക്ക് ലഭിച്ച ഈ സുരക്ഷാ കവചം ഇതിനിയും തുടർന്നുകൊണ്ടേയിരിക്കുക. അവരെ പിശാചുക്കളെ നേരിടാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. കാരണം ഇന്ന ശൈത്താന ലക്കും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വ. അള്ളാഹു സൂറത്ത് ഫാത്തിർ ആറാമത്തെ ആയത്തിൽ പറഞ്ഞു, ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് കണക്കിലെടുക്കണം കേട്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഇതുവരെ നമ്മളൊരു പരീക്ഷയിലായിരുന്നു. പരിശുദ്ധ ഖുർആനായിരുന്നു പാഠപുസ്തകം, തഖ്വയായിരുന്നു നമ്മളുടെ വിഷയം, ക്ഷമയായിരുന്നു നമ്മുടെ എക്സസൈസ്, ലൈലത്തുൽ ഖദറിലായിരുന്നു നമ്മുടെ വിധി നിർണയം. റിസൾട്ട് വന്നു, പെരുന്നാൾ ദിവസമാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഞാൻ ജയിച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാൻ എനിക്ക് ഈ റമളാൻ അനുഭവിക്കാൻ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് മാർക്ക്, ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തമ്പുരാൻ അല്ലാതെ വേറെ ഒരു ഇലാഹില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇതിന് അല്ലാഹുവിന് ഞാൻ നന്ദിയുള്ളവനാണ്. വലില്ലാഹിൽ ഹംദ്, വിജയിച്ചവർക്ക് സന്തോഷിക്കുന്ന ദിവസമാണിന്ന്. അഥവാ എവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല, ഇനിയും അവസരങ്ങളുണ്ട്, ഇനിയും പണിയെടുക്കാം. ഇതുവരെ നമ്മൾ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ നന്നായി പണിയെടുത്താൽ ഇനിയും നന്നായി വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കണം. വലില്ലാഹിൽ ഹംദ്, പടച്ച തമ്പുരാനാണ് സ്തുതി. അൽഹംദുലില്ലാ. സഹോദരന്മാരെ, ഈ പെരുന്നാളിൽ നമ്മൾ എത്തിയല്ലോ, നോമ്പ് കഴിഞ്ഞ് റമളാൻ കഴിഞ്ഞ് ശവ്വാലിലെത്തിയല്ലോ. അൽഹംദുലില്ലാ. നമുക്ക് അല്ലാഹു ഖുർആൻ തന്നല്ലോ. അൽഹംദുലില്ലാ. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമളാൻ. ആ റമളാനിൽ നമ്മൾ നോമ്പെടുത്തല്ലോ. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് വലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം. നന്ദി വാക്കിലൂടെ മാത്രം പോരാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും. കാരണം ആ അല്ലാഹു നമുക്കിത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വെളിച്ചം നമുക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ? സത്യവിശ്വാസികൾ നാളെ പരലോകത്ത് പടച്ച തമ്പുരാനോട് പറയുന്ന ഒരു കാര്യം സൂറത്തുൽ ആറാഫിൽ അല്ലാഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാലുൽ ഹംദുലില്ലാ, അവര് പറയും അൽഹംദുലില്ലാ. സ്വർഗത്തിലെത്തി, സ്വർഗത്തിലെത്തിയപ്പോ അവർ പറയാണ് അൽഹംദുലില്ലാ. അതേ ഒരു ഫീലിംഗ് നമുക്കിപ്പോഴും ഉണ്ടാകുന്നു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ, ഇവിടേക്ക് എത്തിച്ച തമ്പുരാനെ നിനക്ക് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നില്ല. പ
പടച്ചതമ്പുരാനാണ് ഇത് നൽകിയത്. പടച്ചതമ്പുരാനാണ് നമുക്ക് ഖുർആൻ നൽകിയത്. പടച്ചതമ്പുരാനാണ് നമുക്ക് ഹിദായത്ത് നൽകിയത്. അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വാഹകരായതിൽ അൽഹംദുലില്ലാ. ഈ ദീനിനെ തകർക്കാൻ പല തന്ത്രങ്ങളും പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വിജയിക്കുകയില്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തങ്ങളുടെ വായ കൊണ്ടാണ് അള്ളാഹുവിന്റെ തിളങ്ങി നിൽക്കുന്ന വിളങ്ങി നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ പ്രകാശപൂരിതമായ ഈ വിളക്കിനെ, ഈ വെളിച്ചത്തെ അവർ ഊതിക്കെടുത്താനാണ് ശ്രമിക്കുന്നത്. നടക്കില്ല. അള്ളാഹു പറയാണ് നടക്കില്ല. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് എത്ര അരോചകമാണെങ്കിലും അള്ളാഹു ഇത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഞങ്ങളെ ഇതാ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു, നിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന്റെ മുമ്പിലൊന്നും തകരേണ്ടവരല്ല, തളരേണ്ടവരല്ല സത്യവിശ്വാസികൾ. പകരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കരുത്തോടുകൂടി, ഈമാനിന്റെ കരുത്തോടുകൂടി, തഖ്വയുടെ കരുത്തോടുകൂടി, സബറിന്റെ കരുത്തോടുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കും. പച്ച നുണയും പച്ച കള്ളങ്ങളും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മൂസാ നബിനെ കുറിച്ച് അവരങ്ങനെയല്ലേ പ്രചരിപ്പിച്ചത്? ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹരിഹിമാ വയദ്ഹബാ ബിതരീഖതികുമുൽ മുസ്ലാ. ഇന്നു തന്നെയാണ് ആവർത്തിക്കുന്നത്. മൂസാ നബിയെയും ഹാറൂൻ നബിയെയും നേരിടാൻ കഴിയാതെ ഫിർഔനും സംഘവും പറഞ്ഞെന്താന്നറിയോ? കണ്ടില്ലേ രണ്ട് മാജിക്കാർ വന്നിട്ടുള്ളത്? ഇവരിപ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇവര് ചെയ്യുന്നത് ഇവരുടെ കയ്യിലുള്ള മന്ത്രം കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്ന്, നിങ്ങളുടെ മതത്തിൽ നിന്ന്, നിങ്ങളുടെ സനാതന സംസ്കാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എന്ന കള്ളപ്രചാരണം നടത്തി മൂസാ നബിക്കും അതുപോലെ തന്നെ മൂസാ നബിയുടെ ഒപ്പമുണ്ടായിരുന്നവർക്കെതിരെ മർദ്ദനമഴിച്ചു വിട്ട ഫിർഔന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ചായ കുടിക്കരുത്. നട്ടാൽ കുരുക്കാത്ത നുണ ആ ചായയിൽ തുള്ളി മരുന്നൊഴിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുത്തും. മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ ചായയിൽ തുള്ളി മരുന്നൊഴിക്കുന്നവരാണ് എന്ന് വൃത്തികെട്ട ഭാഷയിൽ പച്ച നുണ പ്രചരിപ്പിക്കുമ്പോൾ അതും വിശ്വസിക്കുവാനും അതിനെ ന്യായീകരിക്കുവാനും ആളുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടമരകമായ കാര്യം. ലവ് ജിഹാദ് ആകട്ടെ, നർക്കോട്ടിക് ജിഹാദ് ആകട്ടെ, ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ച് ശത്രുവായി നിർത്തി അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, നമുക്ക് അവരോട് ശത്രുതയില്ല. അവരെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ശരിയായ പാതയിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. പക്ഷെ അവരുടെ ഭീഷണിക്ക് മുന്നിൽ തളരാതെ തകരാതെ നിൽക്കാൻ നമുക്ക് നമ്മുടെ റമളാനും നമ്മുടെ ഈമാനും നമ്മുടെ നോമ്പുമൊക്കെ ഫലപ്രദമാകണം. അങ്ങനെ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം സത്യവിശ്വാസികൾ പേടിപ്പിക്കുമ്പോൾ പേടിക്കുന്നവരല്ല. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ മുഴുവൻ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ സകലരും ഒന്നിച്ചിട്ടുണ്ട്, എല്ലാവരും നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ്. ഫഖ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഓ ഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ ഏറ്റവും പറ്റിയവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞവരാണത്. അതുകൊണ്ട് പേടിപ്പിക്കുമ്പോൾ പേടിക്കാതിരിക്കുക, ധീരമായി പോരാടുക, ധീരമായി എഴുന്നേറ്റ് നിൽക്കുക, ധീരമായി സത്യവിശ്വാസികളാണെന്ന് പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയവൻ, നിങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ, ആ അല്ലാഹുവിന്റെ അല്ലാതെ വേറെ ഒരു തമ്പുരാന്റെ മുമ്പിലും വേറെ ഒരു ശക്തിയുടെ മുമ്പിലും ഞങ്ങൾ കുനിയുകയില്ല, കീഴ്പ്പെടുകയില്ല എന്ന് പ്രഖ്യാപിക്കുക. വലില്ലാഹിൽ ഹംദ്, ആ പടച്ച തമ്പുരാൻ നമ്മ മുഅ്മിനുകളാക്കിയതിൽ, മുസ്ലിങ്ങളാക്കിയതിൽ, ധീരരാക്കിയതിൽ പടച്ചതമ്പുരാന് സർവസ്തുതിയും പ്രഖ്യാപിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ദുർബലരായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പിൽ, ഞങ്ങളുടെ റമളാനിൽ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പാകപ്പിഴവുകളുടെ പേരിൽ പടച്ചവനെ ഞങ്ങൾക്ക് നീ മാർക്ക് കുറക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ അശ്രദ്ധ മൂലം,
ഞങ്ങളുടെ കർമ്മങ്ങളിൽ വന്നിട്ടുള്ള സ്കലിതങ്ങളുടെ പേരിൽ പടച്ചവനെ ഞങ്ങളുടെ കർമ്മങ്ങൾ പാഴാക്കി കളയരുതേ തമ്പുരാനെ. വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചും ഈ മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പടച്ചവനെ, ഈ കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കുന്നത് വഴിയാണല്ലോ അത് ഫലപ്രാപ്തിയിലെത്തുക. ഞങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയുടെ പേരിൽ നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുതേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. ഈ പെരുന്നാളിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം സന്തോഷമായി കൊണ്ടുപോകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരിൽ മരണപ്പെട്ടു പോയവരോട് നീ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസമനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺ കുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വഖാലിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا صالح اعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وصالح اعمالنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا وارحمنا يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين واخر دعوانا ان الحمد لله رب العالمين.